അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും മക്കളും കൂടെ ദേ പുനലൂരേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. വീട്ടിലിരുന്ന് ബോറടിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പിന്നെ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇക്ക ഭയങ്കര ബിസിയാണ്, നമ്മളെ കൊണ്ട് പുറത്തുപോകാനൊന്നും ഇക്കാക്ക് ടൈമില്ല. അപ്പം ഞാൻ വിചാരിച്ച് മക്കളെയും കൊണ്ടുവന്നാൽ പുറത്തിറങ്ങാമെന്ന്. മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പുറത്തിറങ്ങി, എൻ്റെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങളിതേ ട്വൽത്തായി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കട്ടിച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മക്കൾ സീറ്റിൻ്റെ അളവൊക്കെ അളക്കുകയാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്. പുനലൂരാണെങ്കിലും അടുത്താണെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ചട്ടിച്ചോറ് ആരാദ്യം കഴിക്കുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഗ്രീസ്മോന് ചട്ടിച്ചോറ് മതി എന്ന് പറയുന്നുണ്ട്. ബിരിയാണി അവൻ മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹിബൂസ്. പക്ഷേ അടുത്ത ബിരിയാണി അവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, നോക്കാം. അങ്ങനെ അതെ ബിരിയാണി എത്തി. ബിരിയാണി എത്തിയപ്പം ഹിബ ബിരിയാണി ഫസ്റ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. റിസ്മോന് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല, റിസ്മോൻ ചട്ടിച്ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ബിരിയാണി നല്ല ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ, എവിടെ ചെന്നാലും അടിയാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടുകൂടെ അവിടെ അടി കൂടുന്നുണ്ട്, അവരുടെ പതിവ് പരിപാടികളൊക്കെ അവർ നടത്തുന്നുണ്ട്. പിന്നെ അതേ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടിച്ചോറിന് കുറേ കറികളുണ്ടായിരുന്നു, മുട്ട പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, പിന്നെ കുറേ വെജിറ്റബിൾസ്, മീൻസ് അവിയൽ, തോരൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ. പിള്ളേർക്കൊക്കെ വയറ് നന്നായിട്ട് നിറഞ്ഞു, എനിക്ക് അടിപൊളിയായിട്ട് നിറഞ്ഞു. അപ്പം എന്നിട്ടും ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കഴിപ്പിച്ചു കേട്ടോ. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് തീരേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫുള്ള് ഞാൻ കഴിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളതേ എൻ്റെ കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ റിസ്മോൻ, ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, റിസ്മോൻ എൻ്റെ അടിയിൽ കൂടെ ഇറങ്ങാണ് കേട്ടോ. പുറത്തതേ ഭയങ്കര വെയിലാണ് കേട്ടോ, നമ്മൾ സ്കൂട്ടിയിലാണല്ലോ വന്നത്. അപ്പം സ്കൂട്ടി ഇതേ തൊടുമ്പോൾ പൊള്ളി പോണുണ്ട്. മക്കൾ രണ്ടാൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പം ഹെൽമെറ്റ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ 10-500 പെറ്റി വരും, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ പൊള്ളുന്ന ചൂടത്ത് വന്നിട്ട് നേരെ നമ്മുടെ ഐസ് ബേയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഐസ് ബേയിൽ പിന്നെ അറിയാമല്ലോ, 10 രൂപയ്ക്ക് വരെ ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ അവിടെ കയറിയിട്ട് 10 രൂപയുടെ കുറേ, 10 രൂപയുടെ അല്ല, 10, 20, 30 അങ്ങനെ ആണ് കേട്ടോ അവിടുത്തെ റേറ്റ് വരുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഇതേ റിസ്മോ കഴിക്കുന്നത്. മാംഗോ ആണ് കേട്ടോ. മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാങ്ങ പൂളി വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കുന്ന ആ ഒരു ഫീലാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഐസ് ബേയുടെ പുനലൂരുള്ള ഔട്ട്ലെറ്റിലോ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ഔട്ട്ലെറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 10 രൂപയുള്ളെങ്കിലും എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തത്. മെയിനായിട്ടും 10 രൂപ എന്നുള്ളതല്ല, ഇതെല്ലാം കൂടെ കഴിക്കാനുള്ള ശേഷി നമ്മുടെ തൊണ്ടയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കോൾഡ് പിടിക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ ഐസ്ക്രീം രീതി ഭയങ്കര കൺട്രോൾഡ് ആണ് കേട്ടോ. കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് വെട്ടി വിഴുങ്ങുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ അത് മാത്രമേ കഴിച്ചോളൂ. കുറേ കളക്ഷൻസ് ഉണ്ട്, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ മക്കളും ഇങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാൻ കേട്ടോ. എല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്ക് ഏത് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ മുന്നേ കഴിച്ചിട്ടില്ലാത്ത ഫ്ലേവേഴ്സ് നോക്കിയിട്ട് എടുക്കുകയാണ്. ശരിക്കും അവർ രണ്ടാളും നോക്കി വന്നത് നെല്ലിക്ക കാന്താരിയുടെ ഫ്ലേവറിനായിരുന്നു കേട്ടോ. നെല്ലിക്ക കാന്താരി ഞാനും ആദ്യം ഇങ്ങനെ വന്നപ്പോൾ കഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അത് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും പക്ഷേ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, തീർന്നു പോയി സാധനം. അങ്ങനെ പിന്നെ ഉള്ളതിൽ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ എടുത്തത്. അപ്പൊ സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ്, അങ്ങനെ പല പല ഫ്ലേവറിലുള്ള സാധനങ്ങളുണ്ട്. എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്. നമ്മൾ കഴിച്ചാലും കഴിച്ചാലും നമുക്ക് മതി വരത്തില്ലാത്ത അത്രയും ടേസ്റ്റിയാണ്. ഏതാ സ്നിക്കേഴ്സ് ആരുടെയാ? നിന്റെ? അതാണോ തന്നേ? ഇപ്പോൾ വേറെ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ സ്റ്റാഫ് ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെ എടുത്ത് തന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കും കഴിക്കാം അവർക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നട്ടുച്ചയ്ക്ക് ഇത്രയും ചൂടത്താണ് കേട്ടോ ഞങ്ങൾ ചെന്ന് കയറിയത്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് കഴിച്ചിട്ട് വീണ്ടും അവർക്ക് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള കഴിവുണ്ട്, അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് ഗൈസ്. എനിക്കൊന്നും ആ കഴിവില്ല. എനിക്ക് ഒരു ഐസ്ക്രീം കുടിച്ച് കഴിയുമ്പോഴേ പിന്നെ എൻ്റെ തൊണ്ട കുറന്ന് ചൊറിയാൻ തുടങ്ങും, പിന്നെ എനിക്കൊന്നും തിന്നാൻ പറ്റത്തില്ല. എൻ്റെ മോനും ഉണ്ട്, അലർജി എൻ്റെ മോനും ഉണ്ട്, പക്ഷേ ഞാൻ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ ആ കോംപ്രമൈസ്, അവൻ ചൊറിഞ്ഞോളും, പെതിയിരുന്ന് ചൊറിഞ്ഞോളും, എനിക്കാണ് താങ്ങാൻ പറ്റാത്തത് കേട്ടോ. അങ്ങനെ അതേ അടുത്ത ഐസ്ക്രീം കഴിക്കുകയാണ്. അടുത്തത് കോഫിയുടെ. കോഫി ഞാൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ വയ്യാത്തതുകൊണ്ട്, എനിക്ക് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അവർ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹാർട്ട് ട്രിപ്പ് അവർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. നമ്മൾ വേറെ അങ്ങും പോയിട്ടില്ലെങ്കിലും നമ്മൾ പുനലൂർ തന്നെ മതി, അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ പുനലൂരുണ്ട് കേട്ടോ. അങ്ങനെ ഐസ് ബേയിൽ നിന്ന് കുറേ സമയം വരവിയിട്ട് എപ്പോഴാണ്ടൊക്കെയോ ഞാൻ നുള്ളിപ്പറക്കി ഇതിനൊക്കെ എടുത്ത് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.